ആകാശവാണി വാർത്താ ബഫർ സോൺ നിർണയവും മലയോര മേഖലയിലെ ആശങ്കകളും തയ്യാറാക്കിയത് സി പി ശ്രീഹർഷൻ കേരള കൗമുദി തിരുവനന്തപുരം അവതരണം കരോൾ ത്രേസ്യാമ അബ്രഹാം ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റുമുള്ള ഒരു ചതുരശ്ര കിലോമീറ്റർ ബഫർ സോൺ അഥവാ പരിസ്ഥിതി സംവേദക മേഖലാ പരിധിയായി നിശ്ചയിക്കാനുള്ള തീരുമാനവും ഇതിന്റെ ഉപഗ്രഹ സർവേ ഭൂപടത്തിലുണ്ടായ അവ്യക്തതയും കേരളത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക ചർച്ചയ്ക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും വിഷയത്തിൽ ആശങ്കകൾ അറിയിച്ച് രംഗത്തെത്തിയതോടെയാണ് ആശങ്കകൾ അകറ്റുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടലിന് തീരുമാനിച്ചത് പരിസ്ഥിതി സംവേദക മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിർദ്ദേശപ്രകാരമുള്ള ഭൂപടം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിക്കുകയുണ്ടായി ഈ ഭൂപടം സംബന്ധിച്ച് ഉൾപ്പെടുത്തേണ്ട അധിക വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവ സമർപ്പിക്കാൻ അവസരമൊരുക്കുമെന്നും യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അവ നൽകാം വനംവകുപ്പിന് നേരിട്ടും നൽകാവുന്നതാണ് അധിക വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സമയം ജനുവരി വരെ ദീർഘിപ്പിക്കാനും തീരുമാനമായി ഇപ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ ഫീൽഡ് തലത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് തലത്തിൽ റവന്യൂ വനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘത്തെ നിയോഗിക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളും ചേരുന്ന സമിതിയുണ്ടാക്കി ജനങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതും പരിഗണിക്കും സുപ്രീംകോടതിയിൽ വിവരങ്ങൾ കൈമാറാനുള്ള തീയതി നീട്ടിക്കിട്ടാൻ അപേക്ഷ നൽകാനും തീരുമാനിച്ചു പിന്നീട് ബുധനാഴ്ച ചേർന്ന തദ്ദേശ സ്വയംഭരണ റവന്യൂ വനം മന്ത്രിമാർ പങ്കെടുത്ത ബന്ധപ്പെട്ട എൺപത്തിയേഴ് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസർമാർ തഹസിൽദാർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഓൺലൈൻ യോഗത്തിൽ ഫീൽഡ് വെരിഫിക്കേഷൻ സംബന്ധിച്ച വിശദാംശങ്ങളിൽ തീരുമാനമെടുക്കുകയുണ്ടായി ദേശീദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റുമുള്ള ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തെ തൽസ്ഥിതി രേഖ തയ്യാറാക്കുന്നതിന് പൂർണമായും ഭൂതല സർവേ തന്നെ നടത്താനുള്ള കഴിഞ്ഞ ദിവസത്തെ ഉന്നതതല യോഗത്തിലെ തീരുമാനം പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ സഹായകമാകുന്ന ഒന്നാണ് പരാതി പരിഹാരത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യത്തിലും സർക്കാരിൽ നിന്നും അനുഭാവപൂർവ്വമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വിധി വന്നതോടെ അങ്കലാപ്പിലായ വനാതിർത്തി മേഖലകളിലെ ജനങ്ങൾ സർക്കാരിന്റെ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് വന്നതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് തെറ്റുകളും അവ്യക്തതകളും നിറഞ്ഞ ആ കരട് ഭൂപടത്തിനു പകരം ശരിയായ രേഖ പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വാഗ്ദാനം സർക്കാരിന്റെ ഈ തീരുമാനം മലയോരവാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാകുന്ന ഒന്നാണ് കഴിഞ്ഞ ജൂൺ മൂന്നിന് വന്ന സുപ്രീംകോടതിയുടെ ഉത്തരവിൽ നിർദ്ദേശിച്ചത് പ്രകാരം നിർദ്ദിഷ്ട കരുതൽ മേഖലയിലെ തൽസ്ഥിതി രേഖ തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് അലംഭാവം ഉണ്ടായതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പത്തിനും തർക്കത്തിനും കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റുമുള്ള ഒരു കിലോമീറ്ററിലെ നിർമ്മിതികളും വിളകളും സ്ഥാപനങ്ങളും സംബന്ധിച്ച വിശദ വിവരം മൂന്ന് മാസത്തിനകം രേഖപ്പെടുത്തി നൽകണമെന്ന് ജൂൺ മൂന്നിന്റെ വിധിയിൽ നിർദ്ദേശിച്ചിരുന്നു ഉപഗ്രഹ സർവേ നടത്തി ഭൂപടവും റിപ്പോർട്ടും തയ്യാറാക്കുന്നതിന് വനം വകുപ്പ് ചുമതലപ്പെടുത്തിയ സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ പ്രവൃത്തി തിടുക്കത്തിൽ പൂർത്തിയാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് റിപ്പോർട്ട് നൽകി അതിന്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയും വനം റവന്യൂ വ്യവസായ മന്ത്രിമാരും പങ്കെടുത്ത ഉന്നതതല യോഗം തീരുമാനിച്ചത് നിർദിഷ്ട കരുതൽ മേഖലയിൽ നേരിട്ട് പരിശോധന നടത്തി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് പരിശോധനയ്ക്കായി വിദഗ്ധ സമിതി രൂപവത്കരിക്കാനും ആ യോഗം തീരുമാനിച്ചു എന്നാൽ അഞ്ചംഗ വിദഗ്ധ സമിതി രൂപവത്കരിക്കാൻ കൃത്യം ഒരു മാസം എടുത്തു ഡിസംബർ മുപ്പതിനകം അന്തിമ റിപ്പോർട്ട് നൽകാനാണ് സമിതിയോട് നിർദ്ദേശിച്ചിരുന്നത് എങ്കിലും കുറ്റമറ്റ നിലയിൽ ഭൂപടവും റിപ്പോർട്ടും തയ്യാറാക്കുന്നതിൽ മുന്നോട്ടു പോകാൻ സമിതിക്ക് സാധിക്കാതെ പോയി സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയ സംസ്ഥാന സർക്കാർ കേസിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് കൃത്യമായ മുന്നൊരുക്കം നടത്തുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ കരട് ഭൂപടം തയ്യാറാക്കുന്നതിനും ആക്ഷേപാഭിപ്രായങ്ങൾ കേൾക്കാൻ അത് പ്രസിദ്ധപ്പെടുത്തുന്നതിനും ഇത്രയും വൈകില്ലായിരുന്നു എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള വിമർശകരുടെ വാദം ഉപഗ്രഹ സർവേ വഴി ലഭിച്ച കരട് ഭൂപടവും റിപ്പോർട്ടും റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നത് എങ്കിൽ പ്രദേശവാസികളെ അങ്കലാപ്പിലാക്കുന്ന വിധത്തിൽ ഇത്രയും അബദ്ധങ്ങളും ന്യൂനതകളും ഉണ്ടാകുമായിരുന്നില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ ഉൾപ്പെടുത്താമെന്ന ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറക്കിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി ഉണ്ടായതെന്നും മാനുവൽ സർവേ നടത്തണം എന്നതുൾപ്പെടെ സമഗ്രമായ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം സമർപ്പിച്ചിട്ടും അത് പരിഗണിക്കാനോ യോഗം വിളിച്ചു ചേർക്കാനോ സർക്കാർ തയ്യാറായില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവല്ല രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം എന്നാൽ ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ ഉൾപ്പെടുത്തരുതെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തീരുമാനത്തെ അട്ടിമറിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മന്ത്രിസഭാ യോഗത്തെ തുടർന്നുണ്ടായ ഉത്തരവെന്ന് പ്രതിപക്ഷവും തിരിച്ചടിക്കുന്നു എല്ലാ ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ചുറ്റും ഒരു ചതുരശ്ര കിലോമീറ്റർ കരുതൽ മേഖലയാക്കുകയും അവിടെയെല്ലാം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒൻപതിന്റെ സർക്കുലർ പ്രകാരമുള്ള നിരോധനങ്ങൾ ബാധകമാക്കുകയും ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ദോഷകരമായി ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ മൂന്നിന്റെ വിധി അതേപടി നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് സുപ്രീംകോടതി തന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിഭൂമിയെയും പരിസ്ഥിതി ലോല മേഖലയുടെ കരുതൽ മേഖലയുടെ ഗണത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതിനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതിന് കൃത്യമായ വിവരം ഭൂപട സഹിതം സമർപ്പിക്കേണ്ടതുണ്ട് വന്യജീവി പരിസ്ഥിതി ലോല മേഖലയിൽ ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചുറ്റും കരുതൽ മേഖല വേണമെന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ജനവാസവും കൃഷിയും മറ്റു ഉപജീവനോപാധികളുമുള്ള സ്ഥലങ്ങളെ കരുതൽ മേഖലാ ഗണത്തിൽപ്പെടുത്തിക്കൂടുന്ന ജനകീയ ആവശ്യം ഉറപ്പോടെ ഉന്നയിക്കുകയും തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തുകയും ചെയ്യുക വഴി കൃത്യമായ പോംവഴി കണ്ടെത്തി പരിസ്ഥിതി മേഖലാ സംരക്ഷണ നടപടികളിലേക്ക് കടക്കാനാവശ്യമായ ഇടപെടലുകളാണ് അനിവാര്യമായിട്ടുള്ളത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം